ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2011 ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നോക്കി. ഇനി 2010 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൽജിഎസ് സ്റ്റേറ്റ് വൈഡ്. ഈ ഒരു വിധത്തിൽ 30/10/2010 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 222/2010 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നാസ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹിരാകാശം. നാസ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാസ ബഹിരാകാശം. ദേശീയ ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി. ദേശീയഗാനം ബംഗാളി ഭാഷയിലാണ്. ദേശീയഗാനം ബംഗാളി ഭാഷയിലാണ്. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് December 10. December 10 മനുഷ്യാവകാശ ദിനം. December 10 മനുഷ്യാവകാശ ദിനം. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന ദിവസം? October 24. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന ദിവസം October 24. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് October 24. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആര്? ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനല്ല, അതിനു പകരം നീതി ആയോഗാണ്. അതിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയായിരിക്കും പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ളതാണ് നീതി ആയോഗ്. അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ? രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. 1-10 വ്യത്യസ്ത അക്കങ്ങളായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? 81. ഇതാണ് ആ സംഖ്യയെങ്കിൽ ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10 സ്ഥാനം. ഇത് രണ്ടും വേറെ വേറെ അക്കങ്ങളായിട്ടുള്ള സംഖ്യകളാണ്. എക്സും വൈയും ഈ ഒരു ഓർഡറിൽ വരുന്ന അക്കങ്ങൾ. അത് 10 മുതൽ 98 വരെ നോക്കണം. 0.555 + 0.666 സൈക്കിൾ 2. 1.221, അതായത് 0.555, 0.666, 6 × 15 = 1 = 1, 6 × 11 = 1, 12 = 1, 6 × 11 = 12 = 1, 0.001, 1.221. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ്? ഭൂകമ്പം. റിക്ടർ സ്കെയിൽ അളക്കുന്നത് ഭൂകമ്പമാണ്. ഭൂകമ്പം അളക്കാനുള്ള സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. രാജാപാളയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നായ. രാജാപാളയം എന്നതൊരു നായയുടെ ഇനമാണ്. രാജാപാളയം ഒരു നായയുടെ ഇനമാണ്. മനുഷ്യൻ്റെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര?
ഇരുന്നാല് മനുഷ്യൻ്റെ വാരിയലുകളുടെ എണ്ണം ഇരുന്നാലാണ്. മനുഷ്യൻ്റെ വാരിയലുകളുടെ എണ്ണം 24. BCG വാക്സിൻ ഏത് അസുഖത്തിനാണ്? ക്ഷയം. BCG വാക്സിൻ ക്ഷയരോഗത്തിനാണ്. BCG വാക്സിൻ ക്ഷയരോഗത്തിന് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആര്? ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ച ചക്രവർത്തി? ഷാജഹാൻ. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ച ചക്രവർത്തി ഷാജഹാനാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലായത് സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലായത് സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര്? സുജേത കൃപലാനി. ഇന്ത്യയിലായത് വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. ഇന്ത്യയിലായത് വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനിയാണ്. പൊക്രാൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാൻ. പൊക്രാൻ രാജസ്ഥാനിലാണ്. പൊക്രാൻ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള നിയമസഭയുടെ അംഗങ്ങളുടെ എണ്ണം എത്ര? 141. കേരള നിയമസഭയുടെ അംഗങ്ങളുടെ എണ്ണം 141. കേരള നിയമസഭയുടെ അംഗങ്ങളുടെ എണ്ണമാണ് 141. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ ആണ്. മുഹമ്മദ് നബി ജനിച്ച നഗരം ഏത്? മക്ക. മുഹമ്മദ് നബി ജനിച്ച നഗരം മക്കയാണ്. മുഹമ്മദ് നബി ജനിച്ച നഗരമാണ് മക്ക. കേരളീയനായ ആദ്യ കർദിനാൾ? ജോസഫ് പാറേക്കാട്ടിൽ. കേരളീയനായ ആദ്യ കർദിനാൾ ആണ് ജോസഫ് പാറേക്കാട്ടിൽ. കേരളീയനായ ആദ്യ കർദിനാൾ ജോസഫ് മാർ ജോസഫ് പാറേക്കാട്ടിൽ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത? മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. US പ്രസിഡന്റിനെ എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്? 4 വർഷത്തേക്ക്. US പ്രസിഡന്റിന് 4 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. US പ്രസിഡന്റിനെ 4 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ജൂതമത വിശ്വാസികളുടെ ആരാധനാലയം? സിനഗോഗ്. ജൂതമത വിശ്വാസികളുടെ ആരാധനാലയമാണ് സിനഗോഗ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേര്? ഇനോലഗെ. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേര് ഇനോലഗെ എന്നാണ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ പേരാണ് ഇനോലഗെ. അയോധ്യ നഗരം ഏത് നദീതീരത്താണ്? സരയു. അയോധ്യ നഗരം സരയു നദിയുടെ തീരത്താണ്. അയോധ്യ നഗരം സരയു നദിയുടെ തീരത്താണ്. ആഷസ് ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ആഷസ് എന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഷസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് വാക്ക് ടു ഫ്രീഡം രചിച്ചതാരെ? നെൽസൺ മണ്ടേല. ലോങ് വാക്ക് ടു ഫ്രീഡം രചിച്ചത് നെൽസൺ മണ്ടേലയാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. സസ്യങ്ങൾക്ക് പച്ചനിറം കൊടുക്കുന്ന വസ്തു ഏത്? ഹരിതകം. സസ്യങ്ങൾക്ക് പച്ചനിറം കൊടുക്കുന്ന വസ്തുവാണ് ഹരിതകം. സസ്യങ്ങൾക്ക് പച്ചനിറം കൊടുക്കുന്ന വസ്തു ഹരിതകമാണ്. കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്ന്? 1942 ഓഗസ്റ്റ് 9.
കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് ഡബ്ല്യു സി ബാനർജി. ബിലാത്തി വിശേഷം എഴുതിയതാരെ? കെ പി കേശവമേനോൻ. ബിലാത്തി വിശേഷം കെ പി കേശവമേനോൻ്റെ രചനയാണ്. ഇലക്ട്രിക് ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലോഹം? ടങ്സ്റ്റൺ. ഇലക്ട്രിക് ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലോഹം ടങ്സ്റ്റൺ ആണ്. ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? അയഡിൻ. അയഡിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്. അയഡിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ് ഗ്രന്ഥി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919-ലാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919-ലാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആര്? രാഷ്ട്രപതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം? 52 സെക്കൻഡ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരെ? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്.